ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഞാൻ വീഡിയോ ഒന്നും ചെയ്യാറില്ല, ചില തിരക്കുകൾ കാരണമാണ് അങ്ങനെ നീണ്ടുപോയത്. അപ്പോൾ ഇന്ന് ഞാനൊരു കിറ്റ്കാറ്റ് കേക്കിൻ്റെ ഡെക്കറേഷനാണ് കാണിക്കുന്നത്. ഇത് കുറച്ച് മുമ്പ് എനിക്ക് ഓർഡർ കിട്ടിയിട്ടുള്ള ഒരു കേക്കാണ്. അന്നത് വീഡിയോ എടുത്തു വെച്ചെങ്കിലും വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഇന്ന് അതിൻ്റെ വീഡിയോ ആണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഒട്ടും സമയങ്ങളായത് വീഡിയോയിലേക്ക് കിടക്കാം. ഇതിനു വേണ്ടി ഞാൻ ആദ്യം കേക്ക് നാല് ലെയറായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് 1 കിലോ ചോക്ലേറ്റ് കേക്കാണ്. അപ്പോൾ നമുക്കിതിൻ്റെ ഫസ്റ്റ് ലെയർ ആദ്യം നന്നായി ഷുഗർ സിറപ്പാക്കി കൊടുക്കാം. അതിനുശേഷം നമുക്ക് അതിന് മുകളിൽ വിപ്പിംഗ് ക്രീം ഉപയോഗിച്ച് ഐസിങ് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് ഇതുപോലൊരു പാലറ്റ് നൈഫ് ഉപയോഗിച്ച് ഇതെല്ലായിടത്തും നന്നായി ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇതിന് മുകളിലായി ഞാൻ കുറച്ച് ചോക്ലേറ്റ് ഗണാഷ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഈ ഗണാഷെ കൂടി എല്ലായിടത്തും സ്പ്രെഡ് ചെയ്തതിനു ശേഷം നമുക്ക് അടുത്ത ലെയർ കേക്ക് വെച്ച് ഇതേപോലെ തന്നെ ഒന്ന് ഐസിങ് ചെയ്തെടുക്കാം. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതോടൊപ്പം കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൂടി ഓൺ ആക്കി വെച്ചാൽ മാത്രമേ ഞാൻ പുതിയ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. ഇപ്പം ഞാനിതിൻ്റെ എല്ലാ ലെയറും വെച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അവസാനത്തെ ലെയറിലും കൂടി ഷുഗർ സിറപ്പാക്കിയതിന് ശേഷം നമുക്ക് വിപ്പിംഗ് ക്രീം ഉപയോഗിച്ച് ഈ കേക്ക് ഒന്ന് നന്നായി കവർ ചെയ്തെടുക്കാം. ഇനി ഇതുപോലൊരു സ്ക്രാപ്പർ ഉപയോഗിച്ച് നമുക്കിത് നല്ല രീതിയിൽ ഫിനിഷാക്കിയെടുക്കാം. ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ സ്ക്രാപ്പർ ഇല്ല എന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല, നമുക്കിത് പാലറ്റ് നൈഫ് ഉപയോഗിച്ച് നല്ല രീതിയിൽ തന്നെ ഫിനിഷാക്കിയെടുക്കാൻ പറ്റും. അല്ലെങ്കിൽ അതിന് പകരമായിട്ടൊരു കാർഡ് ഉപയോഗിച്ചാലും മതിയാവും. അപ്പോൾ ഞാനിത് നല്ല രീതിയിൽ ക്രം കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാനിത് അല്പസമയം ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷമാണ് ഇതിൻ്റെ ഫൈനൽ കോട്ടിംഗ് ഒക്കെ ചെയ്യുന്നത്. പിന്നെ ഈ ഓർഡറിൻ്റെ കൂടെ ഒരു 4 കേക്സിക്കിൾസും കൂടി ഉണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ ഞാൻ എടുത്തിട്ടില്ല. ഞാൻ ഈ കേക്സിക്കിൾസിൻ്റെയൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു വീഡിയോ പിന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ ഞാൻ 1.5 മണിക്കൂറിന് ശേഷം കേക്ക് നമ്മുടെ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഐസിങ് ഒന്ന് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കാം. അതിനായി ഞാൻ ഇതിൻ്റെ വശങ്ങളിലൊക്കെ ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതിനുശേഷം നേരത്തെ പറഞ്ഞ പോലെ ഒരു സ്ക്രാപ്പർ ഉപയോഗിച്ച് നന്നായി ഒന്ന് ഫിനിഷ് ചെയ്തെടുക്കാം. പിന്നെ ഇത് ഓവറായിട്ട് പെർഫെക്ഷൻ ഒന്നും വരുത്തേണ്ട ആവശ്യമില്ല, കാരണം നമ്മളിതിൻ്റെ ചുറ്റിലും കിറ്റ്കാറ്റ് വെച്ച് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ മുകളിൽ ജംസും വിതറി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു ചെറുതായൊന്ന് ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഇപ്പോൾ. പിന്നെ ഈ ഓർഡറിൻ്റെ കൂടെ എനിക്ക് കുറച്ച് കപ്പ് കേക്കിൻ്റെ ഓർഡറും കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ സ്റ്റാർ നോസിൽ ഉപയോഗിച്ചിട്ട് ഫ്ലവേഴ്സ് വരച്ച് കൊടുക്കുകയാണ്. ഞാനൊരു ലൈറ്റ് യെല്ലോ ഷെയ്ഡിലാണ് അങ്ങനെ ഫ്ലവർ വരച്ച് കൊടുക്കുന്നത്. പിന്നെ അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് സ്പ്രിങ്കിൾസും കൂടി വിതറി കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ കേക്കൊക്കെ ഫ്രിഡ്ജിൽ വെച്ച് നന്നായി സെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അതിന് മുകളിൽ ഞാൻ ചോക്ലേറ്റ് ഗണാഷ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ പേരെഴുതാനുള്ള സ്ഥലമാണ് ഞാനവിടെ ബൗൾ വെച്ച് മാർക്ക് ചെയ്തിട്ടുള്ളത്. ബാക്കി വശത്തൊക്കെ ഈ ഗണാഷ ഒഴിച്ച് നന്നായി ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഞാൻ ഈ കേക്കിന് ചുറ്റിലുമായിട്ട് കിറ്റ്കാറ്റ് വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ജെംസ് ഞാൻ എപ്പോഴും കേക്ക് ഡെലിവർ ചെയ്യുന്നതിന് തൊട്ട് മുമ്പായിട്ട് വെച്ച് കൊടുക്കാറുള്ളൂ. കാരണം ജെംസ് വെച്ചതിന് ശേഷം കേക്ക് കൂടുതൽ സമയം ഫ്രിഡ്ജിൽ വയ്ക്കുമ്പോൾ അതിൻ്റെ ഒരു ചെറിയ ക്രാക്ക് വരികയും അതിന് കളർ ഫെയ്ഡ് ആവുകയൊക്കെ ചെയ്യും. അതുകൊണ്ട് തന്നെ ജെംസ് അവസാനമായിട്ട് വെച്ച് കൊടുക്കുന്നതാണ് നല്ലത്. പിന്നെ ഞാൻ ഈ കിറ്റ്കാറ്റിന് ചുറ്റുമായിട്ടൊരു റിബൺ വെച്ച് ചെറുതായി ഒന്ന് കെട്ടിക്കൊടുക്കുന്നുണ്ട്. ക്രീമിൽ കിറ്റ്കാറ്റ് അവിടെ നല്ല നിൽക്കുകയൊക്കെ ചെയ്യും, പക്ഷേ ഞാനിത് ഭംഗിക്ക് വേണ്ടിയാണ് ഇങ്ങനെ വെച്ച് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഞാൻ ആ പേരെഴുതാനുള്ള സ്ഥലത്ത് ആ പേരും എഴുതി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ജെംസ് വെച്ച് കൊടുക്കാം. അപ്പോൾ ഈ ജെംസ് വയ്ക്കുന്നതിൻ്റെ വീഡിയോ ശരിക്കും മുഴുവനായിട്ട് എനിക്ക് കിട്ടിയിട്ടില്ല, അത് ഞാൻ ഇപ്പോൾ എഡിറ്റ് ചെയ്യുമ്പോഴാണ് ശ്രദ്ധിക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ കേക്കും കേക്സിക്കിൾസും കപ്പ് കേക്കും ഒക്കെ അവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്കെല്ലാം ഇഷ്ടമായി എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നെ കമൻറ്റ് ബോക്സിൽ തന്നെ അറിയിക്കുകയും വേണം. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.